ഹലോ, ഹായ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈയിടെ ആയിട്ട് ഇങ്ങനെ നാട്ടിലത്തെ ചെറിയ ചെറിയ വീഡിയോസ് ഇങ്ങനെ ഇടുമ്പോൾ പലരും പറഞ്ഞിരുന്നു നിങ്ങളൊരു ലെങ്ത്തുള്ള വീഡിയോസ് ഇടീ, കാരണം നാട് കണ്ടിട്ട് പൂതി ഇടുന്നില്ല. കൂടുതലും പ്രവാസികളാണ്, കാരണം നമ്മൾ ഷോർട്സിൻ്റെ ഒരു മിനിറ്റിൻ്റെ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ അധികം അവരെ നാട് മര്യാദക്ക് കാണാൻ പറ്റണില്ല എന്നുള്ളൊരു പരാതി ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ നമ്മളൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഫസ്റ്റായിട്ട് ചെയ്തു നോക്കുകയാണ് ഈ ടൈപ്പ്. എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കുക. ഏതായാലും നിങ്ങൾ കണ്ടു നോക്കി. അപ്പോൾ നമ്മൾ ഇനി ഒരു ഫുള്ളായിട്ടുള്ള വീഡിയോ, ഇപ്പോൾ നമ്മളിപ്പോൾ അജിതപ്പടിക്കെന്നാണ് പോണത്, മറ്റേ കുറ്റിപ്പുറം തിരൂർ റോഡിൽ അജിതപ്പടി ഉണ്ടല്ലോ കൊടക്കൽ മുന്നേ, അവിടെ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുന്നത് നമ്മളെ ഫസ്റ്റ് വീഡിയോൻ്റെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ അജിതപ്പടിക്ക കൂടിയാണ് പോണത്. അപ്പോൾ ഈ നാട്ടിലുള്ളവരൊക്കെ ചിലപ്പോൾ നമ്മളെ ഫോളോവേഴ്സിലോ അല്ലെങ്കിൽ ഈ വീഡിയോ എങ്ങനെയെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ സാധ്യത ഉണ്ട് അവരുടെ അടുത്തൊക്കെ. അപ്പോൾ അവർക്കൊക്കെ അവരെ നാട് കാണാം. പിന്നെ കുറ്റിപ്പുറം തിരൂർ റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരൂർക്കാർ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും സഞ്ചരിച്ചിട്ടുള്ളൊരു റൂട്ടാവും. അപ്പോൾ അതിൽ കൂടിയാണ് നമ്മളെ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഇത് എന്താണ് വണ്ടിത്താവളം അങ്ങനെയൊക്കെ, ഞങ്ങളൊക്കെ അങ്ങനെയാണ് പറയൽ, അങ്ങനെ ഒരു പേരുണ്ടോയെന്ന് അറിയില്ല. റൈറ്റ് സൈഡിൽ 100 രൂപയ്ക്ക് അൺലിമിറ്റഡിൽ നെയ്ച്ചോറ് കിട്ടുന്നൊരു കട ഉണ്ട്. ഇതാ വേണ്ട വണ്ടിത്താവളം എന്ന് പറയാൻ കാരണം ഇവിടെ ഫുള്ള് ലോറികളാവും. ഈ അടുത്ത സൈഡിലാണ്ടില്ലേ ഫുൾ ടൈം ഇവിടെ ഇത്രയും ലോറികൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. നമ്മളിപ്പോൾ കൊടക്കല്ലെത്തിയിരുന്നു വന്നിട്ട്. കൊടക്കൽ മിഷൻ ഹോസ്പിറ്റലാണ് റൈറ്റ് സൈഡിലുള്ളത്. പണ്ടൊക്കെ പാമ്പ് പിടിച്ചാൽ, പണ്ടല്ല എപ്പോഴും പാമ്പ് പിടിച്ചാൽ ആദ്യം ഓടി വരുന്നത് ഇവിടെ എടുക്കാൻ തോന്നുന്നു. ഞാനും വന്ന് കിടന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം. നിങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യും. നമ്മളെ കടിച്ചത് നേർക്കോലിയായിരുന്നു, എന്നാലും ഒരു ദിവസത്തെ അത്തായം മുടങ്ങി തന്നെ പറയാം. പിന്നെ കൊടക്കൽ ഒരുപാട് ഫേമസാണ്, നമ്മളെ മാമാങ്കം, അങ്ങനെ മാമാങ്കത്തിനോടനുബന്ധിച്ച ഒരുപാട് കാര്യങ്ങൾ, മണിക്കിണർ, പിന്നെ നിലപാട് തറ. നമ്മളെ കൊടക്കൽ ഓട് ഫാക്ടറിൻ്റെ അവിടെയാണ് നിലപാട് തറ ഉള്ളത്. ഓട് ഫാക്ടറിയൊക്കെ ഇപ്പം ഇല്ല. നമ്മളെ ഈ ഇടത്തെ സൈഡിൽ കാണുന്ന ഈ ഭാഗത്താണ് ഈ ഓട് ഫാക്ടറി ഉണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഈ മാമാങ്കത്തിൻ്റെ നിലപാട് തറ ഉള്ളത്. പിന്നെ നമ്മൾ ഈ നേരെ ഈ രണ്ട് ബെൻഡുള്ള ഈ ഭാഗത്തൊരു മരമില്ലൊക്കെ ഉണ്ടായിരുന്നു കുറേ മുന്നേ. ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ അത് പ്ലെയിനായിട്ട് കിടക്കുന്നു. പിന്നെ ഇവിടുന്ന് ഈ വിദ്യാഭവൻ സ്കൂളിൻ്റെ റോഡുണ്ട്. ഈ റോഡിൽ പോയാൽ ബന്ദർ കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അടിപൊളി സ്ഥലമാണ്. നിളയൊക്കെയാണ് പോകുന്നത്. അവിടെ നല്ല ചെന്നിരിക്കാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ്. ഇതിപ്പോൾ നമ്മൾ വന്നിട്ട് നേരെ തിരുനാവായത്തെ ആദ്യത്തെ പമ്പ് എത്തിയിരിക്കുകയാണ്. ഈ പെട്രോൾ പമ്പിൻ്റെ ഇടത്ത് ഈ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഫുൾ താമരൻ്റെ കായലുകളാണ്. ഇവിടെ എത്തിയപ്പോൾ ഒരു പ്രത്യേക സ്മെല്ലുണ്ട്. രാവിലെയാണ് ഇപ്പോൾ നമ്മൾ പോണത്, അതുകൊണ്ടാണ് തോന്നുന്നത് നല്ല താമരൻ്റെ മണം ഇവിടെ നല്ല ഉണ്ട്. ഈ ഭാഗത്തൊക്കെ രാവിലെ ഈ താമര ഒരുപാട് സ്ഥലത്തുമൊക്കെ ഇവിടെ നിന്നാണ് താമര പോണത്. നമ്മൾ കേരളത്തിൻ്റെ പുറത്തേക്കും പിന്നെ കേരളത്തിലുള്ള മറ്റു പല അമ്പലങ്ങൾക്കൊക്കെ ഈ താമര നമ്മളെ തിരുനാവായെന്നാണ് പോണതെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ ചീനിമരം ഉണ്ടല്ലോ മുന്നിൽ കാണുന്നത്, ഇത് ചിലവർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. മറക്കാമല്ല, ഓർമ്മയില്ല അവിടെ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ടൈം ചെക്കിംഗ് ഉണ്ടാവും. പോലീസ് ചെക്കിങ്ങിൻ്റെ ഒരു മെയിൻ സ്പോട്ടാണ് ഇതിൻ്റെ താഴത്തായിട്ട്. ആ ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു പാലം വരുന്നുണ്ട്. എന്താ നമ്മൾ ഈ തിരുനാവായ നിന്ന് തവനൂർക്കൊരു പാലം പണി നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രാരംഭഘട്ടങ്ങളാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പണി പുഴയൊക്കൊന്നും എത്തിയിട്ടില്ല. ഇത് നമ്മൾ രണ്ടാമത്തെ പമ്പ് എത്തിയിരിക്കുന്നു, അമ്പലത്തിൻ്റെ മുമ്പുള്ള പമ്പാണിത്. അപ്പോൾ നമ്മളിങ്ങനെ പോയി നോക്കാം. ഇവിടെ നിന്ന് നേരെ കാണുന്നതാണ് നവാമുകുന്ദ ക്ഷേത്രം. ഈ നമ്മളെ തിരുനാവായയിൽ ഫേമസ് ആയ ഒരു സംഭവമാണ് ഈ നവാമുകുന്ദ ക്ഷേത്രം കൊണ്ടാണ് തിരുനാവായ ഒരുപാട് ഫേമസ് ആയിട്ടുള്ളത്. അതേമാതിരി മാമാങ്കം ചരിത്രങ്ങളും അങ്ങനെ ഒരുപാട് ആൾക്കാർ ബലിയൊക്കെ അർപ്പിക്കാനും വേണ്ടിയിട്ട് വരുന്ന ടൈമാണ്. ഇപ്പോൾ കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലെങ്കിലും പൊതുവെ രാവിലെ ആയാലും ഇവിടെ നല്ല തിരക്കുണ്ടാവലുണ്ട്. ഈ റോഡ് സൈഡിലുള്ള വണ്ടികളൊക്കെ അമ്പലത്തേക്ക് വന്നിട്ടുള്ള വണ്ടികളാണ്. ഒരുപാട് ആൾക്കാർ രാവിലെ ഇവിടെ ഉണ്ടാവലുണ്ട്. ഈ ഭയങ്കര പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരലുണ്ട്. മറ്റുള്ള നമ്മളെ നാട്ടിലുള്ള മറ്റുള്ള അമ്പലത്തേക്ക് ആയാലല്ല, ഈ തിരുനാവായ അമ്പലത്തേക്ക് ഒരുപാട് ആൾക്കാർ പല സ്ഥലത്തുനിന്നും വരണത് കാണാണ്ട്. ഈ വണ്ടികൾ മൊത്തം അമ്പലത്തേക്ക് വന്നിട്ടുള്ള വണ്ടികളാണ്. ഈ ഇടത് ഭാഗത്തുള്ളതാണ് തിരുനാവായ പഞ്ചായത്ത്. ഇതാണ് ഒരു എൻട്രൻസ്, അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മളെ ഗാന്ധിജീൻ്റെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒക്കെ ചിതാഭസ്മം ഇവിടെ ഒഴുക്കിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇപ്പോൾ നമ്മൾ വന്ന് അമ്പലവും കഴിഞ്ഞ് ഇപ്പോൾ തിരുനാവായ ടൗണിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ തിരുനാവായ എന്ന് ഇടത് ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പുത്തൻതാണി ഭാഗത്തേക്കാണ്.
നേരെ പോയാൽ കുറ്റിപ്പുറത്തെത്താം. അപ്പോൾ നമ്മളെ വീഡിയോ ഏകദേശം ഇന്നത്തെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളിതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യും, നമുക്കിത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഇന്നിട്ട് തീരുമാനിക്കാം. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പഴയ ലെവലിൽ ഷോർട്ട്സ് ആയിട്ട് നമ്മളെ നാടും കണ്ടിട്ട് അങ്ങനെ പോവാം. അപ്പോൾ ബായ്, നിങ്ങളുടെ സ്വന്തം മസൂദ് തിരുവരും. അപ്പോൾ പേജ് ഫോളോ ചെയ്യാത്തവരൊക്കെ ഫോളോ ചെയ്യാൻ മറക്കല്ലിട്ട. അപ്പോൾ കൂടുതൽ വീഡിയോസ് ചെറുതായിട്ടും വലുതായിട്ടൊക്കെ വീഡിയോ പേജിൽ വരുന്നതാണ്. അപ്പോൾ ബായ്.